രണ്ടായിരത്തി ഏഴ് മാർച്ചിലേറ്റ തിരിച്ചടി രണ്ടായിരത്തിയേഴ് സെപ്റ്റംബറിൽ തന്നെ ഇന്ത്യ മറികടന്നു ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പ്രഥമ ട്വൻ്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായി ഇതോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ധോണി യുഗത്തിന് തുടക്കമായി രണ്ടായിരത്തി എട്ടിൽ നടന്ന അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് വിരാട് കോഹ്ലിയുടെ ടീം ഇന്ത്യയിലെത്തിച്ചു രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഗ്വാളിയറിൽ വെച്ച് നടന്ന ഏകദിന മത്സരത്തിൽ ഏകദിന ക്രിക്കറ്റിന് അപ്രാപ്യമായിരുന്ന ഇരട്ട സെഞ്ചുറി സച്ചിൻ നേടിയെടുത്തു വേണ്ടി ലോകകപ്പ് നേടുകയെന്ന ലക്ഷ്യത്തോടെ ധോണിയും കൂട്ടരും രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിനൊരുങ്ങി ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിലായിരുന്നു ലോകകപ്പിൻ്റെ വേദികൾ ആദ്യ മത്സരം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സെവാംഗിൻ്റെയും ന്യൂജൻ താരം വിരാട് കോഹ്ലിയുടെയും സെഞ്ചുറി മികവിൽ ഇന്ത്യ നാലിന് മുന്നൂറ്റി എഴുപത് റൺസ് നേടി ബംഗ്ലാദേശ് തിരിച്ചടിച്ചെങ്കിലും എൺപത്തിയേഴ് റൺസ് അകലെ പോരാട്ടം അവസാനിച്ചു രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ മത്സരം ടൈയിലായി ഈ മത്സരത്തിൽ സച്ചിൻ തൻ്റെ തൊണ്ണൂറ്റെട്ടാമത്തെ അന്താരാഷ്ട്ര സെഞ്ചുറി പൂർത്തിയാക്കി അയർലൻഡിനെയും നെതർലൻഡിനെയും അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ച ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് മൂന്ന് വിക്കറ്റിന് തോറ്റുപോയി പക്ഷേ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ സച്ചിൻ തൻ്റെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ അന്താരാഷ്ട്ര സെഞ്ചുറി പൂർത്തിയാക്കി അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ എൺപത് റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ ക്വാർട്ടറിലെത്തി പതിനാല് ടീമുകൾ പങ്കെടുത്ത പത്താം ലോകകപ്പിൽ അയർലൻഡ് ഇംഗ്ലണ്ടിനെ അട്ടിമറിച്ചു എങ്കിലും സൂപ്പർ എട്ടിലെത്തിയത് കരുത്തന്മാർ തന്നെ ആദ്യ മത്സരത്തിൽ വിൻഡീസിനെ പത്ത് വിക്കറ്റിന് പാകിസ്ഥാൻ തോൽപ്പിച്ചു രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഓസീസ് പോരാട്ടം പന്ത്രണ്ട് വർഷക്കാലത്തെ ഓസീസ് ആധിപത്യം അവസാനിപ്പിച്ച് ഇന്ത്യ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചു മൂന്നാം ക്വാർട്ടറിൽ ന്യൂസിലൻഡും നാലാം ക്വാർട്ടറിൽ ശ്രീലങ്കയും വിജയിച്ചു ആദ്യ സെമിയിൽ ന്യൂസിലൻഡ് ഉയർത്തിയ ഇരുന്നൂറ്റി പതിനേഴ് റൺസ് വിജയലക്ഷ്യം ശ്രീലങ്ക എളുപ്പത്തിൽ മറികടന്നു രണ്ടാം സെമിയിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒൻപത് വിക്കറ്റിന് ഇരുന്നൂറ്റി അറുപത് റൺസ് നേടി മറുപടിയിൽ പാകിസ്ഥാൻ ഇരുന്നൂറ്റി മുപ്പത്തൊന്നിന് എല്ലാവരും പുറത്തായി ഫൈനൽ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ നാടായ മുംബൈയിൽ തന്നെ ശ്രീലങ്ക ഉയർത്തിയ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസിൻ്റെ വിജയലക്ഷ്യം ഗംഭീർ നേടിയ തൊണ്ണൂറ്റിയേഴും ധോണി പുറത്താകാതെ നേടിയ തൊണ്ണൂറ്റൊന്നിൻ്റെയും മികവിൽ ഇന്ത്യ മറികടന്നു ഇന്ത്യക്ക് ആറ് വിക്കറ്റ് ജയം ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്ക് ലോകകപ്പ് വീണ്ടും എത്തി ആറ് ലോകകപ്പ് കളിച്ച സച്ചിൻ ഇനിയൊരു ലോകകപ്പിന് ഉണ്ടാകില്ല എന്നത് ഉറപ്പായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏഷ്യാ കപ്പിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ സച്ചിൻ തൻ്റെ അന്താരാഷ്ട്ര കരിയറിലെ നൂറാം സെഞ്ചുറി പൂർത്തിയാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിലൂടെ സച്ചിൻ ഇരുപത്തിനാല് വർഷം നീണ്ടു നിന്ന തൻ്റെ കരിയർ അവസാനിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിനെ തേടി മറ്റൊരു ബഹുമതി കൂടിയെത്തി ഉന്മുഖ് ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അണ്ടർ നയൻറ്റീൻ ടീം അണ്ടർ പത്തൊമ്പത് ലോക കിരീടം ഇന്ത്യയിലേക്ക് ഒരിക്കൽ കൂടി എത്തിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ക്രിക്കറ്റിൻ്റെ നിയമങ്ങളിൽ വരുത്തിയ ചില മാറ്റങ്ങൾ ബാസ്മാന്മാർക്ക് റൺസ് നേടാനുള്ള എളുപ്പമാർഗങ്ങൾ സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായും നടന്ന ലോകകപ്പിൽ മികച്ച റണ് തന്നെ ഉണ്ടായി പതിനാല് ടീമുകൾ വീണ്ടും എത്തി ഡിവില്ലേഴ്സിൻ്റെ വേഗതയേറിയ നൂറ്റി അൻപത് റൺസ് ക്രിസ്കെയിലിൻ്റെ ഇരട്ട സെഞ്ചുറി മാർട്ടിൻ ഗുപ്റ്റിലിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ബാസ്മാൻമാരുടെ കളിയായി ക്രിക്കറ്റ് മാറുന്നതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പ് കണ്ടത് ഇന്ത്യയുടെ അഞ്ചിന് നാനൂറ്റി പതിമൂന്ന് എന്ന റെക്കോർഡ് ഓസ്ട്രേലിയ തിരുത്തിക്കുറിച്ചു ആറ് വിക്കറ്റിന് നാനൂറ്റി പതിനേഴ് റൺസ് അഫ്ഗാനിസ്ഥാനെതിരെ അവർ സ്കോർ ചെയ്തു മത്സരത്തിൽ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസിന് വിജയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ആദ്യ മത്സരത്തിലും വിജയത്തുടക്കമായിരുന്നു ഇന്ത്യക്ക് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി മികവിൽ ഇന്ത്യ ഏഴിന് മുന്നൂറ് റൺസ് നേടി മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാന് ഇരുന്നൂറ്റി റൺസ് നേടാനേ സാധിച്ചുള്ളൂ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നൂറ്റി മുപ്പത് റൺസ് വിജയം യു എ ഇ എ ഒമ്പത് വിക്കറ്റിനും വെസ്റ്റ് ഇൻഡീസിനെ നാല് വിക്കറ്റിനും അയർലൻഡിനെ എട്ട് വിക്കറ്റിനും ഇന്ത്യ തോൽപ്പിച്ചു അവസാന മത്സരത്തിൽ സിംബാവ്ക്കെതിരെ ഇന്ത്യ ആറ് വിക്കറ്റിൻ്റെ ജയം നേടി ഇംഗ്ലണ്ട് പുറത്തായതും ബംഗ്ലാദേശ് ക്വാർട്ടറിലെത്തിയതും മാത്രമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ എടുത്തു പറയാനുള്ളത് ബംഗ്ലാദേശിനെ ഇന്ത്യ ക്വാർട്ടറിൽ അനായാസം മറികടന്നു ഇന്ത്യക്കൊപ്പം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളും സെമിയിലെത്തി അവസാന പന്ത് വരെ നീണ്ട ആവേശത്തിനൊടുവിൽ ദക്ഷിണാഫ്രിക്കയെ കിവീസ് സെമിയിൽ മറികടന്നു രണ്ടാം സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടു ഫൈനലിൽ ആദ്യമായാണ് കിവീസ് ന്യൂസിലൻഡിന് പുറത്തുള്ള ഒരു വേദിയിൽ കളിക്കാനെത്തിയത് നാൽപ്പത്തഞ്ച് ഓവറിൽ ന്യൂസിലൻഡ് നൂറ്റി എൺപത്തിമൂന്ന് റൺസിന് എല്ലാവരും പുറത്ത് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ ലക്ഷ്യം മറികടന്നു ക്രിക്കറ്റിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ലോകകപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിലേത് ക്രിക്കറ്റ് കഥകളുമായി വീണ്ടും അവസാന ഭാഗത്ത്